Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ്. ഇത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്, സോഡാപ്പൊടി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള കുറച്ച് ബ്യൂട്ടി ടിപ്സാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കും ഈ സോഡാപ്പൊടി അല്ലെങ്കിൽ ഈ ബേക്കിംഗ് സോഡ കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളുള്ള കാര്യം. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ യൂസേഴ്സിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതിനോടൊപ്പം തന്നെ. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയുടെ എനിക്കറിയാവുന്ന ചെറിയ കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമുക്ക് ബേക്കിംഗ് സോഡ കൊണ്ട് ചെയ്യാവുന്ന കുറച്ച് ബ്യൂട്ടി ടിപ്സാണ് ഞാൻ പറയുന്നത്. ഇത് ഏറ്റവും ആദ്യമായിട്ട് ഞാനിതിൻ്റെ ഒരു നേച്ചർ പറയാം. അപ്പോൾ ബേക്കിംഗ് സോഡയുടെ നേച്ചർ എന്ന് പറയുന്നത് ഇതൊരു ആൽക്കലൈൻ ആണ്, നാച്ചുറൽ ആൽക്കലൈൻ ആണിത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ തന്നെ ആ ഒരു പോയിൻ്റ് തന്നെ മതി നമുക്ക് കുറേ ഉപകാരങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവും. പി എച്ച് ലെവൽ ഇപ്പോൾ ഡ്രൈനെസ്, സ്കിന്നിൻ്റെ ഡ്രൈനെസ്, അല്ലെങ്കിൽ ടു മച്ച് ഓയിലി ആയിരിക്കുക, അതിനൊക്കെ ഇപ്പോൾ പരിഹാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പി എച്ച് ലെവല് ബാലൻസ് ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ടെങ്കിൽ തന്നെ ഒരുവിധം സ്കിൻ പ്രോബ്ലംസിനൊക്കെ നമുക്കിതിന്ന് പരിഹാരം കണ്ടെത്താൻ കഴിയും. പക്ഷെ നമ്മൾ കൃത്യമായിട്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഇത് ആസിൻ സ്കേഴ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഇത് വെള്ളവും കൂടി ഒരു തിക്ക് പേസ്റ്റാക്കിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിക്കളയുക. ഇത് നമ്മൾ ഡെയിലി ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആസിൻ സ്കാർസ് ഒക്കെ നന്നായിട്ട് റിമൂവായി പോവുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ, നമ്മുടെ മുഖക്കുരു മൂലം ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനായിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കാൻ പറയാറുണ്ട് നമ്മളോട്. വെള്ളം കുടിക്കുന്ന പോലും നമുക്ക് സ്കിന്നിൽ നിന്ന് ഡാർക്ക് സ്പോട്സ് ഒക്കെ കളയാനായിട്ട് വളരെ സഹായിക്കും. എങ്കിലും നമുക്ക് പുതിയ സെൽസ് ഫാസ്റ്റായിട്ട് വരണമെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവണമെന്ന് പറയും. അപ്പോൾ ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് ഇതും. നമ്മുടെ പി എച്ച് ലെവൽ നമ്മുടെ സ്കിന്നിന്ന് സ്കിന്നിലുള്ള ഈർപ്പം കളയാതെ സംരക്ഷിക്കുന്നതിലൂടെ ബേക്കിംഗ് സോഡ നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആസിൻ സ്കാർസ് ഒക്കെ റിമൂവ് ആയിട്ട് പൊക്കോളും. കുറച്ച് ദിവസം, ഒരു 15 ദിവസം ഒക്കെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്താൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ റാഷസും അതുപോലെ സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ സ്കിൻ റാഷസിലേക്ക് നമ്മൾ നേരിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ നേച്ചർ ആൽക്കലൈൻ ആണെന്ന്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയി പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ അപ്പോൾ കോക്കനട്ട് ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് സ്കിന്നിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെറിയ ചൊറിച്ചിൽ അല്ലെങ്കിൽ അലർജിക് ആയിട്ട് എന്തെങ്കിലും പൊടിയൊക്കെ തട്ടിയാലുണ്ടാകുന്ന ഇറിറ്റേഷൻസ് അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു കോക്കനട്ട് ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതിയാവും. ഇപ്പോൾ നമുക്ക് പുഴുവൊക്കെ തട്ടിയിട്ടുണ്ടാകുന്ന അലർജിയൊക്കെ പുഴു തട്ടിയിട്ടുണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ അതും അത് നമ്മൾ ഭേദമാവുന്നവരെ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സ്കിൻ അടുത്തായിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഈസ്റ്റ് ഇൻഫെക്ഷൻ, അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ തുടകൾക്കിടയിലാണ് ഉണ്ടാവാറുള്ളത്. ആ ഇൻഫെക്ഷനെ ഭേദപ്പെടുത്താൻ അല്ലെങ്കിൽ വരാതെയാക്കാനും ബേക്കിംഗ് സോഡ ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ നേരത്തെ പോലെ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ പേസ്റ്റ് ആക്കുകയല്ല ചെയ്യുക, നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മൾ ഈ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഏരിയ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഒരു ദിവസത്തിൽ 2 തവണ വെച്ച് നമ്മളത് ചെയ്യണമെങ്കിലേ മാറുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്കിന്നിലെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള കഴിവ് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഇതിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ഇൻഫെക്ഷനൊക്കെ നന്നായിട്ട് ഭേദപ്പെടുത്താനായിട്ട് സഹായിക്കും. ഇനി അടുത്തതായിട്ട് ഇതിന് നമ്മുടെ സൺബേൺ മൂലമുണ്ടാകുന്ന നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന നിറം മങ്ങലൊക്കെ അതുപോലെ കരിവാളിപ്പൊക്കെ മാറാനായിട്ട് നമ്മൾ ഇതിനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒന്ന് ഫേസ് വാഷ് ചെയ്തെടുത്താൽ മതി.
പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. നമ്മളത് ഒരു പേസ്റ്റ് ആക്കിയിട്ട് വെള്ളത്തിൽ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് മുഖം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതൊരു നല്ല സ്കിൻ വൈറ്റനിങ് ബ്ലീച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ലെമണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്ലീച്ച് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ തുള്ളി ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി. നല്ല അത് നമുക്ക് നമ്മൾ ചെയ്യാറുള്ളതാണത്. ബേക്കിംഗ് സോഡയും ലെമണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേസ്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ എല്ലാ കരിവാളിപ്പന്മാരെയും നമുക്ക് നല്ലൊരു ബ്ലീച്ച് എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് സോഡ കൊണ്ട് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇതിൻ്റെ ഉപയോഗം നമ്മൾ അറിയാതെ പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.